നമസ്കാരം ലക്ഷർ ഇ തൊയ്ബ തലവൻ ഹാഫിസ് സായിദിന്റെ മകൻ ഹാഫിസ് തലാഹ് സായിദിന്റെ കരിമ്പട്ടികയിൽ ചേർക്കാനുള്ള നീക്കങ്ങൾക്ക് തടയിട്ട് ചൈന രണ്ടു ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് പാക് ഭീകരതയ്ക്ക് ചൈന പിന്തുണ നൽകുന്നത് നേരത്തെ പാകിസ്ഥാനിലെ ലക്ഷർ നേതാവ് ഷാഹിദ് മഹ്മൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് യു എസും ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയിൽ സമർപ്പിച്ച നിർദ്ദേശം ചൈന തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്ന ഹാഫിസ് തലാഖ് സായിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയത്തെ ചൈന ഹാഫിസ് ലഷ്കർ ഇ തൊയ്ബയുടെ സുപ്രധാന നേതാവും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സായിദിന്റെ മകനുമാണ് പാകിസ്ഥാനിലെ ലഷ്കറിന്റെ ക്യാമ്പുകൾ സന്ദർശിക്കുന്ന ഹാഫിസ് തലഹ സായി ഇന്ത്യ യു എസ് ഇസ്രായേൽ എന്നിവയ്ക്കെതിരെ ഭീകരാക്രമണങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ലക്ഷർത്തായ്പ നടപ്പിലാക്കിയ മുംബൈ ഭീകരാക്രമണത്തിൽ യു എസ് ഉൾപ്പെടെ നൂറ്റി അറുപതിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു സംഘടനയുടെ സന്നദ്ധ പ്രവർത്തന വിഭാഗമായ ഫലാഹി ഇൻസായത്തിൻ്റെ ഉന്നത നേതാവായ ഷാഹിദ് മഹ്മൂദ് പാകിസ്ഥാനിലെ കറാച്ചി കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത് ിൽ ഏപ്രിലായിരുന്നു ഇയാളെ കേന്ദ്ര സർക്കാർ തീവ്രവാദിയായി പ്രഖ്യാപിച്ചത് എന്നാലിപ്പോൾ യു എൻ സുരക്ഷാ കൌൺസിലിന്റെ അൽ ഖൊയ് ഉപരോധ സമിതിക്ക് കീഴിൽ സായിദിനെ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം തടഞ്ഞിരിക്കുകയാണ് ചൈന ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും ലക്ഷം ഈ തൊയ്ബയ്ക്കു വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുക ഫണ്ട് ശേഖരിക്കുക ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക അത് നടപ്പിലാക്കുക എന്നീ കാര്യങ്ങളിൽ സായിദ് സജീവ പങ്കാളിയായിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാനിലൂടെ നീളമുള്ള വിവിധ കേന്ദ്രങ്ങളിലും സജീവമായി സന്ദർശനം നടത്തുന്ന സായിദ് ഇന്ത്യ ഇസ്രായേൽ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ ജിഹാദിനു വേണ്ടി പ്രചരണം നടത്തുന്നുണ്ട് ജൂണിന് ശേഷമുള്ള കണക്കുകൾ പ്രകാരം നാലാം തവണയാണ് ചൈന തടയിടുന്നത് എന്നാൽ ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഭീകരതയെ ചെറുക്കാനുള്ള പ്രസ്താവനയിൽ ഇന്ത്യയ്ക്കൊപ്പം ചൈനയും ഒപ്പുവച്ചിരുന്നു ഇത് കഴിഞ്ഞ മാസമായിരുന്നു ഇപ്പോൾ യു എൻ സെക്രട്ടറി കൗൺസിലിന്റെ കമ്മിറ്റിയുടെ അൽ ഖൊയ്ദ ഉപരോധ സമിതിയുടെ കീഴിലുള്ള നിർദ്ദേശമാണ് ചൈന തടഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് യു എസ് ട്രഷറി വകുപ്പ് നിരോധിത ഭീകര സംഘടനയായ ലക്ഷർ ഇ തൊയ്ബയുടെ തലവൻ ഷാഹിദ് മഹമ്മൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളാണ് ഇയാൾ സാമ്പത്തിക സഹായം ഇയാളെ ശിക്ഷിരുന്നു തുടർന്ന് ഇയാൾ മരിച്ചെന്നായിരുന്നു പാകിസ്ഥാൻ ഇതുവരെ പുറത്തു പറഞ്ഞിരുന്നത് ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്